അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് സ്റ്റോർ റൂമിൽ നിന്ന് ഭയങ്കര ഒച്ചപ്പാടും പോലെ ഇത് എന്താ ഇവിടെ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു പെട്ടി കിടപ്പുണ്ടായിരുന്നു. പെട്ടിയും വെച്ചിട്ട് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ സ്ഥലമൊന്നും ഇല്ല എല്ലാവർക്കും കളിക്കാനായിട്ട്. അപ്പം ഞാൻ ഹോളിലേക്ക് ഇട്ട് കൊടുത്തു. വിശാലമായിട്ട് കിടക്കുകയുള്ള ആരെന്താ കളിക്കണമെന്ന് വെച്ചാൽ കളിച്ചോട്ടെന്നും പറഞ്ഞിട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ ടെഡ്ഡിക്കുട്ടനാണ് അതിൻ്റെ അകത്ത് കയറിയിട്ട് പുറത്തേക്ക് കളിക്കുന്നത്. ബാക്കി എല്ലാവരും ചുറ്റും വട്ടം കൂടിയൊക്കെയാണ് കേട്ടോ. നമ്മളെ റോബിക്കുട്ടി ഇത്രയും നേരം ഒന്നിലും ഉൾപ്പെടാതെ മാറി നിന്ന ആളാണ് കേട്ടോ. റോബിക്കുട്ടിയും കൂടി അതിൻ്റെ ഇടയിൽ കളിക്കാൻ വേണ്ടി കൂടിയിട്ടുണ്ട്. ടെഡ്ഡിക്കുട്ടനാണ് ഈ അതിൻ്റെ ഇടയ്ക്ക് പെട്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് ഈ ടാഗ് കളിക്കാൻ വേണ്ടി പോയി. അത് കണ്ടോടുകൂടി പെട്ടി ഒഴിഞ്ഞിടക്കണ കേട്ടോ. നമ്മൾ റൂബിക്കുട്ടി അതിൻ്റെ അകത്ത് കളിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അവൾ അങ്ങനെ അതിൻ്റെ അകത്ത് കയറിയിരിക്കുന്നുണ്ടാവത്തേക്ക് ടാഗ് കളിക്കാൻ പോയ ചെക്കനാണെങ്കിൽ തിരിച്ചു വന്നിട്ട് ഇറങ്ങിപ്പോടി ഇതിൻ്റെ സ്ഥലമൊന്നും പറഞ്ഞിട്ടാണെങ്കിലും അവൾ ഇറക്കാൻ നോക്കിയ നീ പോയടപ്പ ഞാൻ ഇതിൻ്റെ അകത്ത് കയറിയിരിക്കുമെന്നും പറഞ്ഞിരിക്കുന്നു. അന്ന് കാണിച്ചു തരാൻ പറഞ്ഞ അവൻ അതിൻ്റെ മണ്ടയിലേക്ക് ഒരറ്റച്ചാട്ടം ആ പെട്ടി ചളങ്ങിപ്പോയി. നമ്മൾ റൂബിക്കുട്ടി അതിൻ്റെ ഇടയിൽ കുടുങ്ങിപ്പോയി. അവൾ ഒരു കണക്കിൽ രക്ഷപ്പെട്ടെന്ന് തന്നെ പറഞ്ഞിട്ട് ഇവൻ്റെ പ്രാന്താണെന്ന് അറിയൂല, അതേപോലെ തന്നെ ഒരു സൈക്കോ ആയിട്ടാണ്. അങ്ങനെ അവൾ അതിൻ്റെ അകത്തുനിന്ന് ഓടിച്ചളഞ്ഞ ശേഷം അവൻ ആ ഒരു പെട്ടി കരസ്ഥമാക്കാൻ വേണ്ടി നടക്കണം കേട്ടോ. ആരും അതിൻ്റെ അകത്ത് കടിപ്പിക്കില്ല, ഇത് എൻ്റെ പെട്ടിയാന്നും പറഞ്ഞിട്ടാണ് നിൽക്കണം കേട്ടോ. പെട്ടിക്കകത്ത് കയറിയും പുറത്തേക്ക് കയറിയും എന്തൊക്കെയാണ് അവൻ അവിടെ കിടന്ന് കാട്ടിക്കൂട്ടിയെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. റൂബിക്കുട്ടിക്കാണ് ഈ പെട്ടി കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. പക്ഷേ ഈ സൈക്കോ ഭ്രാന്തൻ്റെ അടുത്ത് എങ്ങനെയാണ് അതിൻ്റെ അകത്ത് കയറിന്ന് കളിക്കാൻ പറ്റണേന്നുള്ള ഒരു ആലോചനയിലാന്ന് തോന്നുന്നു. ടെഡ്ഡിക്കുട്ടനാണ് ഈ പെട്ടി ചളങ്ങി പോയാലും ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് അതേ പിടിച്ച് കളിക്കാണ് കേട്ടോ. പക്ഷെ നേരത്തെ അത് അത്രയും കളിക്കാനോ പറ്റുന്നില്ല, അത് ചളങ്ങി കിടക്കണം. അപ്പം ഞാൻ ഓർത്തൊന്ന് നിർത്തി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം ഞാൻ അത് നിർത്താൻ വന്നപ്പോഴത്തേക്ക് ടെഡ്ഡിക്കുട്ടൻ വന്നേക്കണേ എൻ്റെ പെട്ടിയമ്മ നിങ്ങളും തൊടണ്ട ഇത് എൻ്റെ എന്നും പറഞ്ഞിട്ടാണെങ്കിൽ എന്നെയും ഓടിച്ചളഞ്ഞിട്ടുണ്ട് കേട്ടോ. ടെഡ്ഡിക്കുട്ടൻ അവിടെ കിടന്ന് കസർത്ത് കാണിക്കുന്ന കണ്ടിട്ടാണോ റൂബിക്കുട്ടി ആ ദേഷ്യം വന്നിരിക്കുന്നത്. ആ സമയത്ത് ആ ടെഡ്ഡിക്കുട്ടി അങ്ങോട്ട് ഓടിയപ്പോഴത്തേക്കും റൂബിക്കുട്ടി അവനെ ഓടിച്ചുകൊണ്ട് പോയിട്ടോ. നിന്നീ പരിസരത്ത് കണ്ടുപോകരുത്, എല്ലാത്തിലും അലമ്പുണ്ടാക്കാൻ നടക്കുന്ന അലമ്പൻസാണ്, വേഗം പൊയ്ക്കോണമെന്ന് പറഞ്ഞിട്ട് ഓടിക്കാൻ നോക്കിയെങ്കിലും നമ്മൾ ടെഡ്ഡിക്കുട്ടൻ പോയില്ല കേട്ടോ. ടെഡ്ഡിക്കുട്ടൻ പോയ തക്കത്തിനാണ് നമ്മുടെ സ്കൂബിക്കുട്ടിയാണ് ഈ പെട്ടിക്കകത്ത് കയറി കളിക്കയായിരുന്നു കേട്ടോ. പക്ഷെ അവൻ തിരിച്ചു വന്നിട്ടാണെങ്കിൽ അവൾ ഓടിച്ചുകൊണ്ട് പോയി. അങ്ങനെ അവന്മാരവിടെ കിടന്നിട്ട് തല കുത്തി മറിയാന്നിട്ട് ആ ഒരു പെട്ടിയും വെച്ചിട്ട് തല കുത്തി മറിയായിരുന്നു. അപ്പോഴാണ് പുറത്തുനിന്ന് ഒരു അശരീരി കേട്ടത്. ആരപ്പാന്ന് പറയാൻ വേണ്ടി വന്ന് നോക്കുമ്പോൾ നമ്മുടെ പപ്പുസാണ്. ഊരു ചുറ്റാൻ പോയതാണ്, തിരിച്ച് വന്ന് നോക്കുമ്പോഴത്തേക്കും കാണുന്ന കാഴ്ച ഇതാണ് കേട്ടോ. അമ്മേനെ കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും കൂടി വന്ന് വട്ടം കൂടിയൊക്കെയാണ്. അമ്മക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ട്, ഇവന്മാരിവിടെ കിടന്ന് തകർക്കണമെന്നും. അമ്മേനെ കണ്ട സന്തോഷത്തിലാണ് ഈ ടെഡ്ഡിക്കുട്ടനും സ്കൂബിക്കുട്ടിയും എല്ലാവരും മതി മറന്നിട്ടാണ് അമ്മേനെ സ്നേഹിക്കാൻ പോയത്. അക്കത്തി നമ്മുടെ മണിക്കുട്ടിയാണെങ്കിൽ പെട്ടി കരസ്ഥമാക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അപ്പൂസും അവിടെ കിടക്ക് പെട്ടി വേണം അപ്പൂസ് വേണമെന്നുള്ള കൺഫ്യൂഷനിൽ മണിക്കുട്ടി അങ്ങനെ കുഴഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ അപ്പൂസാണ് ഈ പെട്ടിയുമായിട്ട് കയറാൻ പോയി. അവളാണ് ഈ പറഞ്ഞു വേണ്ടടാ പെട്ടി വേണ്ടടാ, നമുക്ക് രണ്ടുപേർക്കും തമ്മിൽ കൂട്ടാവാടാ, വെറുതെ പെട്ടിയുടെ പുറകെ പോയി അവൻ്റെ ഇന്ന് അടി വാങ്ങിക്കേണ്ടാന്ന് പറഞ്ഞിട്ട് രണ്ടും കൂടി അവിടെ കിടന്ന് അടി വാങ്ങിക്കായിരുന്നു. ഇവന്മാർ ഇതേപോലെ കിടന്നിട്ട് അടിപിടി കൂടാനായിട്ട് ടെഡ്ഡിക്കുട്ടനെ നോക്കിയിരിക്കുകയാണ്. ഇവന്മാർക്ക് ഇത് എന്താ പറ്റിയെന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാത്തിൻ്റെ പ്രശ്നം ആ ഒരു പെട്ടിയാണ്. പെട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിയും ബഹളം ഉണ്ടേ കാണുന്നത്. ടെഡ്ഡിക്കുട്ടനാണ് ആധിപത്യം സ്ഥാപിച്ചിട്ടാണ് അതിൻ്റെ മേളിൽ കയറി കിടക്കുന്നത്. ആർക്കും ഞാൻ തരല എന്നുള്ളൊരു മട്ടിക്കിടക്കിയ സ്കൂബിപ്പെണ്ണാണ്. ഞാനില്ലട നീ ഒറ്റയ്ക്ക് എടുത്തൊന്നും പറഞ്ഞിട്ടാണ് ഈ മാറിപ്പോയി കിടക്കാനും. പപ്പൂസും മൈൻഡ് ഇരിക്കുന്നില്ല കേട്ടോ. ബണ്ണിക്കുട്ടനാണ് ഈ കലാപരിപാടികളൊക്കെ കണ്ടിട്ടാണെങ്കിലും ഒരു സിനിമ കണ്ട് ആസ്വദിക്കുന്ന പോലെ കിടന്നിട്ട് ആസ്വദിക്കേണ്ട. ഇവിടെ മണിക്കുട്ടി വന്നോടുകൂടിയിട്ട് ടെഡ്ഡിക്കുട്ടൻ ഔട്ടായി തന്നെ പറയട്ടെ. മണിക്കുട്ടി ഇല്ലാത്ത ഒരു ഗ്യാപ്പിലായിരുന്നു ടെഡ്ഡിക്കുട്ടി ഇവിടെ കിടന്ന് കസറിക്കൊണ്ടിരുന്നതും. മണിക്കുട്ടിയാണെങ്കിൽ ആ ഒരു പെട്ടിയുടെ ആ ഒരു സൈഡിലേക്ക് പോലും ആരും വരുത്തിക്കുന്നുണ്ടായിരുന്നില്ല. ടെഡ്ഡിക്കുട്ടനെയും ഓടിച്ചളഞ്ഞു, നമ്മുടെ അപ്പൂസിനെ അടുപ്പിക്കുന്നില്ല, റൂബിക്കുട്ടനെയും പേടിപ്പിച്ച് ഓടിച്ചളയാണ് കേട്ടോ. നമ്മുടെ ബണ്ണിക്കുട്ടൻ അങ്ങോട്ട് കളത്തിലേക്ക് ഇറങ്ങി തീരാവുന്ന പ്രശ്നമുള്ളൂ, പക്ഷേ ബണ്ണിക്കുട്ടൻ ഇറങ്ങത്തില്ല കേട്ടോ. ബണ്ണിക്കുട്ടൻ ആ ഒരു സമയത്ത് പാവായിരുന്നു കേട്ടോ. ഇവിടെ അപ്പൂസും മണിക്കുട്ടിയാണെങ്കിൽ പൊരിഞ്ഞ പോരാട്ടത്തിലാണ്. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ടെഡ്ഡിക്കുട്ടനാണ് പെട്ടിയുടെ മേളിൽ തന്നെ കയറുന്ന രസിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ റൂബിക്കുട്ടിയാണ് കളത്തിലേക്ക് ഇറങ്ങി രസം പിടിച്ച് തന്നിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് ഇറങ്ങിയത്തേക്ക് നമ്മുടെ ഡാഡിക്കുട്ടനെ കൊണ്ട് നമ്മുടെ ബബ്ലുട്ടനെ കൊണ്ടൊന്നും വന്ന് നോക്കുമ്പോഴത്തേക്ക് പെട്ടിക്കകത്ത് നമ്മുടെ ബണ്ണിക്കുട്ടൻ കയറിയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയെന്ന് തോന്നും. പക്ഷേ അതൊരു കാര്യത്തിലാണെങ്കിൽ അനുഗ്രഹമായി എന്ന് തന്നെ പറയാം. കാരണം എന്താ വെച്ചാൽ ബണ്ണിക്കുട്ടനെ കണ്ട അതിനെ ബബ്ലുട്ടൻ കടിച്ച് കീറും കേട്ടോ. അപ്പോൾ ബണ്ണിക്കുട്ടൻ പെട്ടിക്കകത്ത് കയറിയിരിക്കണം തന്നെ വാലിൻ്റെ ഭാഗമൊക്കെയാണ് കണ്ടുള്ളൂ, അതായത് പകുതി ഭാഗം കണ്ടുള്ളൂ. അപ്പം മനസ്സിലായില്ലെന്ന് തോന്നുന്നു ബണ്ണിക്കുട്ടനെ, അന്ന് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ബബ്ലുട്ടനെ അകത്ത് ഇനിയും ആക്കി കഴിഞ്ഞാൽ പണി പാവളും. കാരണം ബണ്ണിക്കുട്ടനെ കണ്ടതിനെ പിന്നെ കടിപിടി ബഹളം പിടിക്കാൻ ചെന്നാൽ എനിക്കും കടി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ വേഗം തന്നെ ബബ്ലുട്ടൻ കൊണ്ടത് പുറത്തുണ്ടെന്ന് കെട്ടി വെച്ചിട്ടാം. ബണ്ണിക്കുട്ടനും ബബ്ലുട്ടനും തമ്മിൽ യാതൊരു പ്രശ്നമില്ലായിരുന്നു. ഈ ബബ്ലുട്ടൻ അവരുടെ നടന്നേനെ കേട്ടോ. പക്ഷെ എന്ത് ചെയ്യാനാണ്, ബബ്ലുട്ടൻ്റെ കാര്യം പറയാൻ പറ്റില്ല. അവനാണെങ്കിൽ പെട്ടെന്നായിരിക്കുള്ളൂ ടെററാവുന്നതും. അപ്പം നമ്മളെങ്ങാനും ഇടയിൽ കയറി പിടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെയും കടിച്ചു പറിക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് റിസ്ക് എടുത്തില്ല കേട്ടോ. അവനെ പുറത്താക്കി സങ്കടം വരും കേട്ടോ, അവനിങ്ങനെ ഒറ്റക്കെടുക്കണ കാണാനായിട്ടും. പക്ഷെ എന്ത് ചെയ്യാനാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കൊണ്ട് കെട്ടി വെച്ചേക്കുന്നത്. ബബ്ലുട്ടൻ്റെ എൻട്രിയോട് കൂടിയാണോ അതോ കുറച്ച് നേരം ആയല്ലോ പിള്ളേരെ അടുത്തേക്ക് വന്നിട്ട്, അതുകൊണ്ടാണോ എന്നറിയില്ല. പപ്പസ് വേഗം തന്നെ പിള്ളേരെ അടുത്തേക്ക് ചെന്നിട്ടുണ്ടും. ദാ കണ്ടില്ലേ, കണ്ണു പോലും തോർക്കാത്ത ഇച്ചിരിക്കോണുള്ള പിള്ളേരായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ എന്താ ഇത്ര ലേറ്റ് ആയെന്ന് വെച്ചാണ്ടല്ലോ, എൻ്റെ ഫോണിൻ്റെ അകത്ത് എനിക്കതിപ്പോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് എഡിറ്റ് ചെയ്യാൻ പറ്റും, വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ അഡാപ്റ്ററൊക്കെ ചീത്തയായി പോവണം, വാങ്ങിക്കുന്നതൊക്കെ ചീത്തയായി പോവണം. അപ്പോൾ
എൻ്റെ പഴയ ഫോണിലേക്ക് കൊണ്ടുവന്നിട്ടാണെങ്കിൽ വോയിസ് ഓവർ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ അകത്തും കുറേ സ്റ്റോറേജ് ഇഷ്യൂ അതേപോലെ തന്നെ ഹാങ് ആയി പോണ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത്ര ലേറ്റ് പോയതും നമ്മുടെ കുഞ്ഞുമക്കൾ ഇപ്പോൾ ഇച്ചിരി വലുത് ഇച്ചിരിയല്ല അത്യാവശ്യം വലുതൊക്കെ ആയിട്ടുണ്ട്. 2 മാസം കഴിഞ്ഞല്ലോ ഇവന്മാർ പൊടി കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ ഒരു സമയമുണ്ട്. എനിക്ക് തോന്നുന്നു പ്രസവിച്ച ഒരു 2 ആഴ്ചക്കുള്ളിലുള്ള ഒരു സമയത്തെ വീഡിയോ ആണ്. ഇവിടെ പപ്പമ്മയാണെങ്കിൽ പിള്ളേരാണെങ്കിൽ നക്കി തുടച്ച് വൃത്തിയാക്കിയിട്ടാണെങ്കിൽ പാല് കൊടുക്കാൻ വേണ്ടി കിടക്കുകയാണ്. പിള്ളേരാണെങ്കിൽ ഓരോന്നൊക്കെ അറിഞ്ഞും പിടിച്ചൊക്കെ വരണുള്ളൂ കേട്ടോ. നല്ല ഉറക്കത്തിലായിരുന്നു. കുഞ്ഞു കുഞ്ഞു കോട്ടുപോയും കാര്യങ്ങളൊക്കെ വരണം നോക്കും. പപ്പുസാണി അവിടെ അവരുടെ ലിറ്റർ കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കി കൊടുക്കണം കേട്ടോ. ഈ ഒരു സമയത്ത് അമ്മമാർ ഇതേപോലെ കൃത്യമായിട്ട് ഫീഡ് ചെയ്ത് ലിറ്ററൊക്കെ ക്ലീൻ ചെയ്താൽ മാത്രമാണ് പൂച്ചക്കുട്ടികളും രക്ഷപ്പെട്ട് കിട്ടുള്ളൂ കേട്ടോ. കുറേ പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പൂച്ചക്കുട്ടികൾ ചത്തുപോകുന്നു എന്നും പറഞ്ഞിട്ടും. കാര്യം എന്താ ചേന, ചില അമ്മമാർ, എല്ലാ അമ്മമാരും അല്ല കേട്ടോ, ചില അമ്മമാരും കുഞ്ഞുങ്ങളെ കാര്യമായിട്ട് നോക്കുന്നുമില്ല. മര്യാദക്ക് ഫീഡൊന്നും ചെയ്യാതെ ലിറ്ററൊന്നും ക്ലീൻ ചെയ്യാതെയൊക്കെ ഇരിക്കുമ്പോഴാണ് കേട്ടോ ഈ പറഞ്ഞ കുഞ്ഞുങ്ങളൊക്കെ ചത്തുപോകുന്നതും. പപ്പൂസാണ് ഈ കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ നോക്കിക്കൊണ്ട് നടക്കണ ഒരു പോളി അമ്മ തന്നെയാണ്. പക്ഷെ പപ്പൂസിൻ്റെ ഒരു കുഞ്ഞ് ഡെഡായി പോയത് അതെനിക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ. ഒരു പക്ഷെ പ്രസവിച്ച സമയത്ത് അവൾ അതിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല, പൊതുപ്പിൻ്റെ ഇടയിലായിപ്പോയി. അപ്പം എന്തെങ്കിലും പറ്റി മിസ്റ്റേക്ക് പറ്റിപ്പോയതായിരിക്കാം. എന്തായാലും അവൾ കാരണം ഒരു കുഞ്ഞും ഇതേപോലെ ഡെഡായി പോയിട്ടില്ല കേട്ടോ. അവളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവൾ പൊന്നു പോലെയാണ്ടോ നോക്കുന്നതും. ഒരു നല്ലൊരു അമ്മക്കുട്ടിയാണ്, അവൾ തെളിയിച്ചതാണ് നല്ലൊരു അമ്മക്കുട്ടിയാണ്. അപ്പം നമ്മുടെ കുഞ്ഞുമക്കളുടെ കുഞ്ഞി പരുവത്തിലുള്ള വീഡിയോ കണ്ടില്ലേ. ഇവിടെ നമ്മുടെ ടെഡ്ഡിക്കോട്ടനാണെങ്കിൽ കുത്തി മറിട്ടാണെങ്കിൽ കിടന്ന് അണക്കിയാണ് കേട്ടോ. ഏതൊക്കെയാണ് എന്തൊക്കെ ഇവിടെ കാട്ടിക്കൂട്ടിയെന്ന് അവൻ്റെ തന്നെ അറിയാൻ വെള്ളം തോന്നുന്നു. ഒച്ചപ്പാടും വെള്ളം കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ പണ്ണിക്കോട്ടനെ തളർന്ന് കിടക്കുന്നുണ്ട്. അങ്ങനെ അംഗംവെട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ ഒരുത്തനാണ് ഈ പട്ടി കിതക്കണ പോലെ കിടന്ന് കിതക്കാണ് മറ്റേ നമ്മുടെ ടെഡ്ഡിക്കൂട്ടനാണ്. അങ്ങനെ അവിടെ കിടന്ന് കിതക്കുന്ന സമയത്താണ് അവൻ്റെ പെട്ടിക്ക് രീതിയിലേക്ക് നമ്മുടെ മണിക്കുട്ടി വന്നത്. ഒന്ന് പോടി അവിടുന്ന് ഞാനൊന്ന് കിതപ്പ് മാറ്റാൻ പോയതില്ല. എൻ്റെ അടുത്ത് ആരെയും ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു പറഞ്ഞു അവൾക്കിട്ട് ഒരു ഞൂണ്ട് കൊടുത്തിട്ടാണ് അവിടെ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് കിടക്കണം കേട്ടോ. കുറേ നേരം കൊണ്ട് കുത്തി പറഞ്ഞുകൊണ്ടാ തോന്നുന്നു ഇവമാരൊക്കെ ഏകദേശം ഒരു സൈഡായിട്ടുണ്ട്. ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതിനെക്കാട്ടും കൂടുതൽ സംഭവങ്ങൾ ഇവമാർ ഇവിടെ കിടന്ന് കാട്ടിക്കൂട്ടിയാറും തന്നെ ഇന്നത്തേക്ക് ഇത് മതി എന്നുള്ള രീതിയിൽ ഞാൻ വീഡിയോ പുറത്തൊക്കെ മതിയാക്കി പോയതാണ്. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണല്ലോ, നമ്മുടെ മണിക്കുട്ടി ടെഡ്ഡിക്കൂട്ടനാണെങ്കിൽ ഒരു സംഭവം ഇട്ടിട്ട് തട്ടിക്കളിക്കണ്ട കീറി പറിക്കുന്നതാണ് ഞാൻ പറയാട്ടെ. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബുക്കാണ്. ബുക്കുകൾ എൻ്റെ ഫേവറേറ്റാണ്. എനിക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു ബുക്ക് കയ്യിൽ വേണം, എന്തെങ്കിലുമൊക്കെ എഴുതിക്കൊണ്ടിരിക്കാം. പക്ഷേ ഈ ബുക്ക് അങ്ങനത്തെ ടൈപ്പ് ഒരു ബുക്ക് അല്ല. ഇതെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു 3-4 മാസത്തെ അധ്വാനം കേട്ടോ. എങ്ങനെയാണ് പ്രീമിയർ പ്രോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴി എഡിറ്റിംഗ് പഠിക്കാമെന്ന് ഞാൻ യൂട്യൂബ് വഴി പഠിച്ച ലെക്ചർ നോട്ടുകളാണ് കേട്ടോ. അപ്പം ഞാൻ ബുക്ക് എടുത്തപ്പോൾ തന്നെ ടെഡ്ഡിക്കൂട്ടം തടയാൻ വേണ്ടി വന്നത്. ഇത് എൻ്റെ ബുക്കാണ് ഇങ്ങോട്ട് ആയോ എന്നും പറഞ്ഞിട്ട് ചോദിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ അവന് കൊടുത്തില്ല. ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ വളരെ വളരെ മോശമാണ്. പക്ഷേ ഒരു കാര്യം പറയട്ടെ, ഹാൻഡ് റൈറ്റിങ്ങിലല്ലല്ലോ കാര്യം, അതിൻ്റെ അകത്തുള്ള ഉള്ളടക്കത്തിലാണ്. ഒരു പേജിൽ അത്രയും കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു റെഫറൻസ് കിട്ടുന്നത് ചിലപ്പോൾ 1.5 മണിക്കൂറോളം ഞാൻ കുത്തിയിരുന്നിട്ട് ഓരോന്നൊക്കെ കണ്ടു പഠിച്ചിട്ടാണ് കേട്ടോ ഇതേപോലെ എഴുതിയെടുത്തേക്കുന്നത്. അപ്പം എത്രയും വേഗം ഈ ബുക്ക് കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ചാൽ ഇതിൻ്റെ പൊടി പോലും കിട്ടില്ല കേട്ടോ. ഭാഗ്യം മൈക്ക് ഉമ്മാർ കണ്ടില്ല, അല്ലെങ്കിൽ മൈക്ക് 2 പീസായിപ്പോൾ ഇവന്മാരുടെ മുന്നിലല്ല ഞാൻ ഇതൊക്കെ ഇവിടെ കൊടുന്ന് വെക്കും. അപ്പോൾ ഈ ബാഗിൻ്റെ അകത്ത് കമ്പ്യൂട്ടർ ആണ്ടുള്ള ലാപ്പാണ് ഇരിക്കുന്നതും. എൻ്റെ വാപ്പ ഒരുപാട് കഷ്ടപ്പെട്ട് ലോൺ എടുത്ത് എനിക്ക് വാങ്ങിച്ച് തന്നാണ് കേട്ടോ. എൻ്റെ മൊബൈലിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്, എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നതും. അപ്പോൾ എൻ്റെ ഫോൺ എപ്പോഴും ഇങ്ങനെ ചീത്തായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ബാറ്ററി പോക്കായിരുന്നു. അപ്പോൾ വാപ്പ ഇതേപോലെ ലോൺ എടുത്തിട്ട് എനിക്ക് വാങ്ങിച്ച് തന്നാണ്, മോള് ചെയ്തോന്നും പറഞ്ഞിട്ട് വാങ്ങിച്ച് തന്നാണ്. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടല്ലോ, എനിക്ക് ലാപ്പിൻ്റെ അകത്ത് എഡിറ്റ് ചെയ്യാൻ പോയിട്ട് ലാപ്പ് ഉപയോഗിക്കാൻ പോലും അറിയത്തേ ഇല്ല കേട്ടോ. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഒരു ലാപ്പ് ഉപയോഗിക്കുന്നതും. അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു, കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നൊക്കെ പഠിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. 10ാം ക്ലാസ്സിന് ശേഷം ഞാൻ കമ്പ്യൂട്ടർ യൂസ് ചെയ്തല്ലോ. അപ്പോൾ കയ്യിൽ കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം. ഇപ്പം തന്നെ ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിത് എടുത്തെങ്കിലുണ്ടല്ലോ. പണി പാളിന്ന് തന്നെ പറയാം. ഫോൺ യൂസ് ചെയ്യണോ അല്ലെങ്കിൽ ഇതെനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പ്രീമിയർ പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ തുറന്നപ്പോൾ തന്നെ കിളി പറഞ്ഞു കേട്ടം. അപ്പോൾ എനിക്ക് ആദ്യത്തിലൊക്കെ എന്ന് പറയുമ്പോൾ സങ്കടം വന്നിട്ട് ഉയർന്ന് എനിക്ക് ഇതിൻ്റെ അകത്തൊന്നും ചെയ്യാൻ പറ്റാതെയായിട്ട് പിന്നെ ഞാനും ഓരോ ദിവസങ്ങളിൽ ഇങ്ങനെ ഇരുന്ന് ഹാർഡ് വർക്ക് ചെയ്ത് ഏകദേശം ഞാൻ പ്രീമിയർ പ്രോ യൂസ് ചെയ്യാൻ പഠിച്ചു. പക്ഷേ മൈക്ക് സെറ്റ് ആവുന്നില്ല കേട്ടോ. ഈ ഒരു മൈക്ക് വെച്ചിട്ട് അതിൻ്റെ ചെയ്യുമ്പോഴത്തേക്കും സൗണ്ട് ഒരുമാതിരി വേറെ സൗണ്ട് വരുന്നതും. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ലാപ്പ് എങ്ങനെയുണ്ട്. അടിപൊളിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമുണ്ട്. ലൈറ്റൊക്കെ എത്തണം നോക്കി പള്ളിപ്പെരുന്നാളിൽ ലൈറ്റ് എത്തണമല്ലോ കേട്ടോ. അത് ഗെയിമിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ലാപ്പാണിത്. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ എത്ര ഇട്ട് ചെയ്താലും ഇങ്ങനെ പ്രോസസ്സറൊക്കെ അടിപൊളിയാണ്, ഹാങ് ആവില്ല എന്നൊക്കെ പറഞ്ഞ് ഇട്ടിട്ട് വെച്ചേട്ടാ. നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്നൊരു ഞാൻ ആ ലാപ്പ് തുറന്നില്ല. അപ്പോഴത്തേക്കും നമ്മുടെ പണ്ണിക്കുട്ടം പറഞ്ഞു വന്നേക്കാണ് ഇത് എന്താ സംഭവം, ഞാനും കൂടി ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് വന്നേക്കാണ്. അപ്പം ഇത്രയും നേരം ഇവന്മാർ കണ്ടില്ലായിരുന്നു ബാഗിൻ്റെ അകത്തായിരുന്നു. അതുകൂടെ തന്നെ എന്തോ ഭാഗ്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ മൈക്കൊക്കെ ഇവന്മാരായി കിട്ടിയിരുന്നെങ്കിലും പറയേണ്ട ആവശ്യമില്ലല്ലോ. കടിച്ച് പറിച്ച് അത് പീസ് പീസാക്കി കഴിഞ്ഞാൽ ഭാഗ്യത്തിന് ആ ഒരു ബുക്ക് മാത്രമേ കിട്ടിയുള്ളൂ. ജോലി തിരക്കുകൾക്കിടയിലും ഇടയ്ക്ക് ചെറിയ ചെറിയ ഗ്യാപ്പ് ഇട്ടുമ്പോഴത്തേക്കും വന്നിരുന്നാണ് ഓരോന്നൊക്കെ നോക്കുന്നത് കേട്ടോ. അപ്പോൾ അതേപോലെ നോക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചതാണ്. ഇതേപോലെ ബാഗിൻ്റെ അകത്ത് കയറ്റി വെക്കും, എന്നിട്ട് പിന്നെ ഇച്ചിരി നേരം കഴിയുമ്പോൾ ഫ്രീ അമ്മ വീണ്ടും
വീണ്ടും വരും കേട്ടോ. അപ്പം ഇനി എന്തായാലും ഇവിടെ നിന്നിട്ട് പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നേരത്തെ തീരുമാനമാക്കണമായിരുന്നു തന്നെ എല്ലാം എടുത്ത് വെച്ചും. ഇനി ഇവന്മാരെയൊക്കെ വൈകിട്ട് മേളിൽ കൂട്ടി കൊണ്ടുപോയിട്ട ശേഷം ബാക്കി നോക്കാമെന്ന് വിചാരിച്ചൊക്കെ എടുത്ത് വെച്ചും. അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടന്മാരുടെ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയല്ലേ? പഴയ വീഡിയോ ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവന്മാരുടെ കുറേ കുസൃതികൾ കാര്യങ്ങളൊക്കെ കാണാനുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.